വൈഡോട്ടെ വൈഡോട്ടെ ഇവര് പോയിട്ട് വൈഡെന്നിട്ട് കാര്യമില്ല ഇപ്പഴല്ലേ വൈഡെന്നില്ല ഏത് പൊട്ടാണെങ്കിലും മഴയില്ല നല്ല വെയിലും ഇല്ല അപ്പം നല്ല തെളിഞ്ഞ നല്ല കാലാവസ്ഥ ആളുകൾക്ക് വരാൻ വോട്ട് ചെയ്യാൻ നോക്കുന്ന നല്ല കാലാവസ്ഥ എല്ലാം ശാന്തവും സുന്ദരം ആർക്കാണ് കൂടുതൽ അനുകൂലമാവുക ഇവിടെ രാഷ്ട്രീയപരമായി എനിക്കറിയാമല്ല ഇവിടുത്തെ കാര്യം ചോദിച്ചാൽ എനിക്കറിയാം ഇവിടെ ഇവിടെ നമ്മുടെ ആരിഫ് പാട്ടും പാടിയേ അതിന് ആര് സംശയം മാർക്കുള്ള കാര്യത്തെ പറ്റി ചോദിച്ചു എനിക്കൊന്നും അറിയാം വയനാട്ടിലോ ഒന്നും അല്ല വയനാട്ടിൽ മോനല്ലേ മത്സരം ഞാൻ തരാം വാർത്തകൾ അറിഞ്ഞില്ല വാർത്തകൾ ഞാൻ പലതും പറയുന്നുണ്ട് ഈ വാർത്തകളെല്ലാം കണ്ട് അത് വെച്ച് അസസ് ചെയ്യാൻ ആരിഫ് തോറ്റിരിക്കുന്നു എന്ന് മനസ്സിലാണെന്ന് ഞാനൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് രക്ഷ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ മതത്തിനും അധിഷ്ഠിതമായിട്ടാണ് അതൊക്കെ നല്ല പുന്നാരത്തിൽ പറയാന് അച്ചടിച്ച് കേൾക്കാനും പറയാനും കൊള്ളാവുന്ന നല്ല സുന്ദര വാക്കുകളാണ് അത് ഓരോരുത്തരും സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ പോലും ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ നോക്കിയാണ് നിർത്തുന്നത് അതൊക്കെ നമുക്ക് നല്ല വാചകമുണ്ട് സുന്ദരമായ വാചകങ്ങൾ പറയാൻ പ്ലാറ്റ്ഫോമിൽ പറയാനും പറ്റുന്ന നല്ല സുന്ദരമായ ഭാഷകളാണ് അതിൻ്റെതായ ഒരു പ്രതിഫലനവും അത് വോട്ടിൻ്റെതായ പെർസെൻറ്റേജ് കൂട്ടുവാനോ അതൊരു സ്വാധീനിക്കുവാനോ ഒരുപാട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില മേഖലയിൽ സാധിച്ചു അതുകൊണ്ട് കേരളം ഒമ്പാടും അത് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും സർക്കാരിനെതിരായിരിക്കും സ്വാഭാവികമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ചില മേഖലകളിൽ ആലപ്പുഴ ഉണ്ടാകാത്തത് ശബരിമലയുമായിട്ട് അത്ര അടുപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ ഇത് ശബരിമലയായിട്ട് അടുത്തുള്ള തിരുവനന്തപുരം ആയാലും പത്തനംതിട്ട ആയാലും അതുണ്ടാകാം ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മീയ ചിന്തയിലൂടെ അങ്ങനെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറേണ്ട ഒരു വികാര വിചാരങ്ങൾ ഉള്ള ഒരു പ്രദേശമല്ല ആലപ്പുഴയുള്ളവർ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം രാഹുൽ ഗാന്ധി ജയിച്ചാൽ അദ്ദേഹം സ്ഥാനം വിടുന്ന് രാജിവെച്ചിട്ട് പോകുമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയായിരിക്കും കാരണം ഇവിടെ നിന്ന് ജയിക്കുകയും മറ്റു സ്ഥല മണ്ഡലത്തിലും അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിടത്തും ജയിച്ചാൽ കേരളത്തിൽ നിന്ന് ഉള്ള ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചാൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു വഞ്ചന ആയിരിക്കുമെന്ന് എനിക്ക് പറയാം മോദി തിരിച്ചു വരും എവിടെ മോദി കേന്ദ്രത്തെ തിരിച്ചു വരും എന്ന് പറയാനുള്ള ഏതായാലും ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് ആയിരിക്കും സിംഗിൾ മെജോറിറ്റി എന്ന നിലയിൽ ഭരണത്തിനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാകുമോ ഇല്ലേ എന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ സാധിക്കില്ല പക്ഷേ സിംഗിൾ മെജോറിറ്റി ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു സിംഗിൾ മെജോറിറ്റി ബി ജെ പിക്ക് ഇന്ത്യയിലുണ്ടാകും